ഇന്ന് നമ്മൾ ഒരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, RH ഇൻകോംപാറ്റിബിലിറ്റി. അപ്പോൾ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഞാൻ പറയുകയാണ്, നിങ്ങൾ മെഡിക്കൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടൊന്നും ഈ ക്ലാസ്സുകളൊന്നും ഉപയോഗിക്കരുത്. ഇത് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് എക്സാംസ്, നഴ്സിംഗ് എക്സാംസ്, എൻക്ലക്സാറിന് അല്ലെങ്കിൽ അതുമായിട്ട് അതുപോലെ ബന്ധപ്പെട്ട മറ്റ് എക്സാംസുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് RH ഇൻകോംപാറ്റിബിലിറ്റി. മെറ്റേണിറ്റി ആൻഡ് ന്യൂ ബോൺസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വൺ ഓഫ് ദ കോംപ്ലിക്കേഷൻസ് ആണ് RH ഇൻകോംപാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്താണ് RH ഇൻകോംപാറ്റിബിലിറ്റി നമുക്ക് നോക്കാം. നമുക്കെല്ലാം RH പോസിറ്റീവ് ബ്ലഡ് ഉണ്ട്, RH നെഗറ്റീവ് ബ്ലഡും പറയുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് RH പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എൻ ആന്റിജൻ. RH എന്ന് പറയുന്ന ആന്റിജൻ ആണ്. അപ്പോൾ എല്ലാവരുടെയും ബ്ലഡിൽ RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് അവരുടെ റെഡ് ബ്ലഡ് സെൽസിൽ ഈ RH ആന്റിജൻ അറ്റാച്ച് ചെയ്തിട്ടില്ല. അതേസമയം RH പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ റെഡ് ബ്ലഡ് സെൽസിൽ ഈ RH ഫാക്ടർ അല്ലെങ്കിൽ റീസസ് ഫാക്ടർ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുള്ളവരെ നമ്മൾ RH പോസിറ്റീവ് എന്ന് പറയും, ഇല്ലാത്തവരെ നമ്മൾ RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാരെന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇത് നമ്മൾ മെറ്റേണിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നേരത്ത് ഈ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യണത് ആരിലാണെന്ന് അറിയാവോ? RH നെഗറ്റീവ് അമ്മമാർക്കാണ്, RH നെഗറ്റീവ് മദേഴ്സിനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ഇത് അവരുടെ റെഡ് ബ്ലഡ് സെൽസ് ആണെങ്കിൽ അവർക്ക് എന്തില്ല, ഈ RH പോസിറ്റീവ് ഫാക്ടർ ബൗണ്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല അവരുടെ RBC യിൽ. അപ്പൊ ഇവര് എന്തെന്ന് അറിയപ്പെടുന്നേ, RH നെഗറ്റീവ് അമ്മമാരെന്ന് അറിയപ്പെടുന്നേ. അതേസമയം ചിലരിലാണെങ്കിലോ അവരുടെ റെഡ് ബ്ലഡ് സെൽസിൽ എന്തുണ്ട്, ഈ RH ഫാക്ടർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അവരെ നമ്മൾ RH പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാരെന്ന് പറയും. അപ്പൊ ഈ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ആരിലാണ്, RH നെഗറ്റീവ് അമ്മമാരിലാണ്. അവരുടെ റെഡ് ബ്ലഡ് സെൽസിൽ ഈ ആന്റിജൻ അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം, അമ്മ RH നെഗറ്റീവ് ആണ്, അപ്പം ഫാദർ RH പോസിറ്റീവ് ആണെങ്കിൽ ഒഫ്കോഴ്സ് ഉണ്ടാവുന്ന കുഞ്ഞിന് RH പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ കുഞ്ഞ് RH പോസിറ്റീവ് ആണെങ്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് അതിനെ കുറിച്ച് ഇൻ ഡെപ്ത്തിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ, അമ്മ RH നെഗറ്റീവ് ആണ്, അമ്മയുടെ റെഡ് ബ്ലഡ് സെൽസിൽ റീസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ആന്റിജൻ ബൈൻഡ് ചെയ്തിട്ടില്ല, അമ്മ RH നെഗറ്റീവ് ആണ്. അതേസമയം അമ്മ പ്രഗ്നന്റ് ആയി, പ്രഗ്നന്റ് ആയപ്പം അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞ് RH പോസിറ്റീവ് കുഞ്ഞാണെന്ന് റിസീവ് ആയിരിക്കുന്നത്. ഓക്കെ, സോ പ്രഗ്നൻസി ഇങ്ങനെ പോകുന്നു, പ്രഗ്നൻസി പോകുന്നതിനിടയ്ക്ക് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് കുഞ്ഞ് RH പോസിറ്റീവ് ആണ്. അപ്പൊ കുഞ്ഞിന്റെ റെഡ് ബ്ലഡ് സെൽസിൽ എന്തുണ്ട്, RH ആന്റിജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആസ് ലോങ് ആസ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ബ്ലഡ് അമ്മയുടെ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യാണ്ട് ആ പ്രഗ്നൻസി അങ്ങനെ പോകുന്നു. ഓക്കെ, പക്ഷേ ലേബർ ടൈമിൽ, ലേബർ ആൻഡ് ഡെലിവറിയുടെ സമയത്ത് എന്നാ സംഭവിക്കുന്നത്, പ്ലാസന്റ സെപ്പറേഷൻ നടക്കുന്ന സമയത്ത് പ്ലാസന്റ അമ്മയുടെ യൂട്രസിൽ നിന്ന്, ഓക്കെ, ഇത് പ്ലാസന്റ ഇങ്ങനെ അമ്മയുടെ യൂട്രസിൽ അറ്റാച്ച് ചെയ്തിരിക്കുമല്ലേ, ഈ എന്താ പറയുക, ലേബറിന്റെ സമയത്ത് ഈ പ്ലാസന്റ സെപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയാവോ, കുഞ്ഞിന്റെ ബ്ലഡ് മറ്റേണൽ സർക്കുലേഷനുമായിട്ട് മിക്സ് ആവാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന്റെ ബ്ലഡ് എങ്ങനെയുള്ള ബ്ലഡാന്ന് പറഞ്ഞ് RH ഫാക്ടർ ഉള്ള ബ്ലഡാണ്, അല്ലെങ്കിൽ ആ പോസിറ്റീവ് ബ്ലഡാണ് കുഞ്ഞിൻ്റെത്. കുഞ്ഞിന്റെ റെഡ് ബ്ലഡ് സെൽസിൽ RH ആന്റിജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ബ്ലഡ് അമ്മയുടെ RH ആന്റിജൻ ഇല്ലാത്ത ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യുവാണ് എപ്പം, ഈ പ്ലാസന്റൽ സെപ്പറേഷന്റെ സമയത്ത്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം, എപ്പോഴാണ് പ്ലാസന്റൽ സെപ്പറേഷൻ നടക്കുന്നത്, ഈ ആദ്യമായിട്ട് അമ്മ അമ്മയുടെ കുഞ്ഞ് പുറത്തേക്ക്, ആദ്യം അമ്മ അമ്മയുടെ ഉദരത്തിലുണ്ടായ കുഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്, കുഞ്ഞ് ആദ്യം ജനിച്ചു, അതിനുശേഷമാണല്ലോ പ്ലാസന്റൽ സെപ്പറേഷൻ നടക്കുന്നത്. ആ പ്ലാസന്റൽ സെപ്പറേഷൻ നടക്കുന്ന സമയത്താണ് കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് അമ്മയുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പോകുന്നത്. ഓഫ് കോഴ്സ് അങ്ങനെ അമ്മയുടെ ശരീരം, ഇതുവരെ RH നെഗറ്റീവ് ആയിരുന്ന അമ്മയുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് RH പോസിറ്റീവ് ഫാക്ടറുള്ള റെഡ് ബ്ലഡ് സെൽസ് വന്നപ്പം അമ്മയുടെ ശരീരം എന്തെന്ന് അതിനെ കാണുന്നത്, ആരായിട്ടാണ് ഇതിനെ കാണുന്നത്, ആസ് എ ഫോറിൻ ബോഡി ആയിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു RH ഫാക്ടർ ഉണ്ടായിരുന്നോ, ഇല്ല. പക്ഷേ ബ്ലഡ് മിക്സിംഗ് നടന്നപ്പോഴത്തേക്കും RH പോസിറ്റീവ് ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് അമ്മയുടെ സർക്കുലേഷനിലേക്ക് വരികയും അമ്മയുടെ ശരീരം അതിനെ എങ്ങനെയായിട്ടാ തിരിച്ചറിഞ്ഞേക്കുന്നത്, ആസ് എ ഫോറിൻ ബോഡി ആയിട്ട് തിരിച്ചറിഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കും, അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആവുകയും അമ്മയുടെ ശരീരം ആ ഫോറിൻ ബോഡിക്കെതിരെ ആന്റിബോഡീസിനെ ഉണ്ടാക്കും. അപ്പൊ അമ്മയുടെ ശരീരത്തിൽ ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷൻ നടന്നു. ഓക്കെ, എന്തിനെതിരെ, ഈ RH ഫാക്ടറിനെതിരെയുള്ള ആന്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യും.
ഓക്കേ ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് മോർ ദാൻ 72 അവേഴ്സ് ഓക്കേ മോർ ദാൻ 72 അവേഴ്സ് അല്ലെങ്കിൽ 72 അവേഴ്സോളമാണ് ഇതിനെടുക്കുന്ന സമയം ആ സമയത്ത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും അമ്മയുടെ ശരീരം ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് വന്ന റെഡ് ബ്ലഡ് സെൽസിനെ അല്ലെങ്കിൽ ആർച്ച് പോസിറ്റീവ് ഫാക്ടറിനെതിരെ ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തോണം ആദ്യം ഉണ്ടായ കുഞ്ഞു കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു എപ്പോഴാണ് പ്ലാസൻ്റൽ സെപ്പറേഷൻ നടക്കുന്ന സമയത്താണ് കുഞ്ഞിന്റെ ശരീരത്തിലെ അല്ലെങ്കിൽ ഫീറ്റൽ സർക്കുലേഷനിൽ നിന്നുള്ള ബ്ലഡ് മറ്റേണൽ സർക്കുലേഷനിൽ മിക്സ് ആവുകയും അതിനെതിരെ ആന്റിബോഡീസിന് ഉണ്ടാവുകയും ചെയ്തത് അപ്പൊ അമ്മയുടെ ശരീരത്തിൽ ഇപ്പൊ ഓൾറെഡി ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്തു എന്തിനെതിരെയുള്ള ഈ RH ആന്റിജനെതിരെയുള്ള ആന്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ ഡെവലപ്പ് ആയിട്ടുണ്ട് സിൻസ് ആദ്യത്തെ കുഞ്ഞു ഉണ്ടായതുകൊണ്ട് ആ കുഞ്ഞിന് ഒരു പ്രശ്നവും ഉണ്ടായില്ല കുഞ്ഞ് കുഴപ്പമൊന്നുമില്ലാണ്ട് ഉണ്ടായി പോന്നു വൺസ് അമ്മയുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആന്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ ലൈഫ് ലോങ് ഉണ്ടാവും പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല വൺസ് അമ്മയുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആന്റിബോഡീസ് ലൈഫ് ലോങ് അമ്മയുടെ ശരീരത്തിലുണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല അതിനെതിരെ അപ്പൊ എന്ത് ചെയ്തു ഈ അമ്മ തന്നെ രണ്ടാമതും പ്രഗ്നന്റ് ആയി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ കുഞ്ഞും RH പോസിറ്റീവ് കുഞ്ഞാണെന്ന് വിചാരിക്കുക ആ രണ്ടാമത് ഉണ്ടായ കുഞ്ഞും അല്ലെങ്കിൽ അമ്മ പ്രഗ്നന്റ് ആയപ്പോൾ വയറ്റിലുണ്ടായ കുഞ്ഞ് RH പോസിറ്റീവ് കുഞ്ഞാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം അമ്മയുടെ ശരീരത്തിൽ എന്ത് ആന്റിബോഡീസ് ഉണ്ട് RH ഫാക്ടറിനെതിരെ അല്ലെങ്കിൽ ഈ RH പോസിറ്റീവ് ഫാക്ടറിനെതിരെയുള്ള ആന്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ ഡെവലപ്പ് ആയി ഇങ്ങനെ നിൽക്കും എന്തിനും റെഡി ആയിട്ട് അമ്മയുടെ ഈ ആന്റിബോഡീസ് നേരെ ത്രൂ പ്ലസന്റ വഴിയായിട്ട് എങ്ങോട്ട് ചെല്ലും കുഞ്ഞിന്റെ സർക്കുലേഷനിലേക്ക് ചെല്ലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ കുഞ്ഞിന്റെ സർക്കുലേഷനിലേക്ക് ചെല്ലുമ്പോൾ എന്നാ സംഭവിക്കുന്നത് കുഞ്ഞിന്റെ ഈ ആന്റിബോഡീസ് ആരെ അറ്റാക്ക് ചെയ്യണെന്ന് ഓർത്ത് നോക്കിക്കേ ഇത് ആണ് അമ്മയുടെ ശരീരത്തിലുള്ള വൈ ഷേപ്പിലാണ് ഈ RH ആന്റിബോഡീസ് കേട്ടോ RH ആന്റിബോഡീസ് ഷേപ്പ് എന്ന് പറയുന്നത് ഇത് നേരെ എങ്ങോട്ടാ ചെല്ലണത് നമ്മുടെ ഫീറ്റൽ ത്രൂ പ്ലസന്റെ വഴിയായിട്ട് ബേബിയുടെ ശരീരത്തിലേക്ക് ചെല്ലുവാണ് കുഞ്ഞിന്റെ ഫീറ്റസിന്റെ ശരീരത്തിലേക്ക് ചെല്ലുവാണ് ഫീറ്റസിന്റെ ശരീരത്തിൽ എന്തുണ്ടെന്ന് നമുക്കറിയാം RH പോസിറ്റീവ് ആന്റിജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട് ഇഷ്ടം പോലെ അല്ലേ കൊച്ചിന്റെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ അതിൽ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് RH പോസിറ്റീവ് ഉണ്ട് ആന്റിജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഈ കുഞ്ഞെന്ന് പറയുന്നത് എന്താണ് RH പോസിറ്റീവ് കുഞ്ഞാണെന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ മറ്റേണൽ സർക്കുലേഷനിൽ നിന്ന് ഈ വൈ ആന്റിബോഡീസ് അല്ലെങ്കിൽ RH ആന്റിബോഡീസ് കുഞ്ഞിന്റെ ശരീരത്തിൽ വരികയും കുഞ്ഞിന്റെ ശരീരത്തിലെ ഈ റെഡ് ബ്ലഡ് സെൽസിനെ അല്ലെങ്കിൽ ഈ RH പോസിറ്റീവ് ഫാക്ടറിനെ ഇത് അറ്റാക്ക് ചെയ്യും അപ്പൊ എന്നാ സംഭവിക്കണേ ഡിസ്ട്രക്ഷൻ ഓഫ് ദി റെഡ് ബ്ലഡ് സെൽസ് ആണ് നടക്കുന്നത് കുഞ്ഞിന്റെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിന് ഹിമോലൈസിസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ ഡിസ്ട്രക്ഷൻ ആണ് നടക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത് ഹീമോലൈസിസ് എന്ന് പറയണത് അല്ലേ ഹീമോലൈസിസ് എന്ന് പറയണത് ആലോചിച്ച് നോക്കിക്കേ ആ കുഞ്ഞിന്റെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസ് ഇങ്ങനെ ഒരുപാട് ഡിസ്ട്രക്ഷൻ നടക്കുവാണ് എവിടെ എന്ത് കാരണം കൊണ്ട് അമ്മയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആന്റിബോഡീസ് RH ആന്റിബോഡീസ് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് കുഞ്ഞിന്റെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് അപ്പൊ കുഞ്ഞിന്റെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസ് ഡിസ്ട്രക്ഷൻ ആണ് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് എന്താ ചെയ്യുന്നത് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത് ആരാണ് റെഡ് ബ്ലഡ് സെൽസ് ആണ് എല്ലാ വൈറ്റൽ ഓർഗൻസിലേക്കും ഈ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എത്തിക്കുന്ന അല്ലെങ്കിൽ ഓക്സിജനെ കൊണ്ട് എത്തിക്കുന്ന ആരാണ് റെഡ് ബ്ലഡ് സെൽസ് ആണ് റെഡ് ബ്ലഡ് സെൽസിന് ഡിസ്ട്രക്ഷൻ നടന്ന് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കേ ഹ്യൂജ് ഹിമോലൈസിസ് ആണ് ഈ കുഞ്ഞുങ്ങളിൽ നടക്കുന്നത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത് കുഞ്ഞു വയറിലായിരിക്കണം ഫീറ്റസിന് ഉണ്ടാവുന്നത് ഹീമോലൈസിസ് മാസീവ് ഹീമോലൈസിസ് ലീഡ്സ് ടു കുഞ്ഞ് സിവിയർലി അനീമിക് ആയി പോകുന്നു അല്ലെ അനീമിക് ആവുന്നു പിന്നെ എന്തൊക്കെയാ സംഭവിക്കണമെന്ന് അറിയാവോ റെഡ് ബ്ലഡ് സെൽസിന്റെ അപ്പൊ ഒന്നാമത്തെ കോംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ട തന്നെയാണ് അനീമിയ ഡ്യൂ ടു മാസീവ് ഹീമോലൈസിസ് എന്ന് വെച്ചാൽ എന്താണ് റെഡ് ബ്ലഡ് സെൽസിന്റെ ഡിസ്ട്രക്ഷൻ നടക്കുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ ഒന്ന് ഹീമോലൈസിസ് ഞാൻ പറഞ്ഞു അനീമിയ ഹീമോലൈസിസ് ഒരുപാട് റെഡ് ബ്ലഡ് സെൽസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്നാ നടക്കണമെന്ന് അറിയാവോ റെഡ് ബ്ലഡ് സെൽസ് കുറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും നമുക്ക് ഓക്സിജൻ വൈറ്റൽ ഓർഗൻസിലേക്ക് ഓക്സിജൻ എത്താണ്ട് വരും അപ്പൊ എന്ത് സംഭവിക്കും നമ്മുടെ ബോൺ മാരോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും മോർ റെഡ് ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ബോൺ മാരോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺ മാരോ അനുസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ വർക്ക് ചെയ്യാൻ തുടങ്ങും ബോൺ മാരോ എന്ത് ചെയ്യും കൂടുതൽ റെഡ് ബ്ലഡ് സെൽസിനെ
സപ്ലൈ ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം ബ്ലഡ് സെൽസിനെയൊക്കെ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ ബോൺ മാരോയിലുള്ള സ്റ്റെം സെൽസ് അല്ലേ റെഡ് ബ്ലഡ് സെൽസിനെ വൈറ്റ് ബ്ലഡ് സെൽസിനെ എല്ലാ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റെം സെൽസ് ആണ് ബോൺ മാരോയിലുള്ള. അപ്പം ഈ സ്റ്റെം സെൽസ് ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യമേ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഡ് ബ്ലഡ് സെൽസ് എന്താണ് അറിയപ്പെടുന്നതെന്ന് അറിയാവോ? എറിത്രോ ബ്ലാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ബോൺ മാരോയിലുള്ള ഈ സ്റ്റെം സെൽസ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരെയാണ്? എറിത്രോബ്ലാസ്റ്റുകളാണ്. ഇവരെന്താന്ന് അറിയാവോ? ഇമ്മെച്യൂർ റെഡ് ബ്ലഡ് സെൽസ് ആണ് എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ എറിത്രോബ്ലാസ്റ്റുകളാണ് പിന്നീട് മെച്യൂർ ആയിട്ടുള്ള എറിത്രോസൈറ്റ്സ് ആയിട്ട് മാറുന്നത്. എന്തിന്റെ സഹായത്തോടെ എന്നറിയാവോ? എറിത്രോപോയിറ്റിന്റെ സഹായത്തോടെയാണ് എറിത്രോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഈ ഇമ്മെച്യൂർ റെഡ് ബ്ലഡ് സെൽസ് മെച്യൂർഡ് എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ മെച്യൂർ റെഡ് ബ്ലഡ് സെൽസ് ആയിട്ട് മാറുന്നത്. അപ്പം ബോൺമാരോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ വർക്ക് ചെയ്ത് ബ്ലഡ് സെൽസിനെ കൊടുത്തുകൊണ്ടിരിക്കും, റെഡ് ബ്ലഡ് സെൽസിനെ. അപ്പൊ ഇതിന് മെച്യൂർ ആവാനുള്ള സമയമില്ല. അപ്പൊ എന്ത് ചെയ്യുന്നത്? ഇവർ കൂടുതലും നമ്മുടെ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലുള്ള ഫ്ലോട്ട് ചെയ്യുന്ന റെഡ് ബ്ലഡ് സെൽസ് കൂടുതലും എന്ത് സെൽസ് ആയിരിക്കും എന്നറിയാവോ? ഇമ്മെച്യൂർ ഫോമിലുള്ള റെഡ് ബ്ലഡ് സെൽസ് ആയിരിക്കും. കാരണം ഇതിന് മെച്യൂറേഷന് സമയം കിട്ടുന്നില്ല. കാരണം അതിനു മുമ്പേ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്റിബോഡീസ് ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിനെ ഭയങ്കര മാസീവായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ റെഡ് ബ്ലഡ് സെൽസിന് മെച്യൂറേഷന് സമയം കിട്ടുന്നില്ല. അപ്പൊ ഇവരുടെ സർക്കുലേഷനിൽ കൂടുതലും എന്ത് സെൽസ് ആയിരിക്കും? എറിത്രോബ്ലാസ്റ്റ് ആയിരിക്കും. എറിത്രോബ്ലാസ്റ്റ്, ആ ഇൻക്രീസ്ഡ് എറിത്രോബ്ലാസ്റ്റിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. എലിവേറ്റഡ് നമ്പർ ഓഫ് ഇമ്മെച്യൂർ റെഡ് ബ്ലഡ് സെൽസ്, അത് ഇവരിൽ ഈ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു കണ്ടീഷൻ ആണ് കേട്ടോ. എന്ത്? എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, ഫീറ്റസ് എന്ന് പറയുന്ന ഫീറ്റാലിസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞ ഫീറ്റസിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എറിത്രോബ്ലാസ്റ്റോസിസ് എന്ന് വെച്ചാൽ വളരെ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് എറിത്രോബ്ലാസ്റ്റ്. എറിത്രോബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇമ്മെച്യൂർ റെഡ് ബ്ലഡ് സെൽസ്. എന്തുകൊണ്ടാണ്? ബോൺമാരെ ഓവർലി വർക്ക് ചെയ്ത് റെഡ് ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ മെച്യൂർ ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇമ്മെച്യൂർ സെൽസിന്റെ എണ്ണം കൂടുന്നതിനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഈ ഇമ്മെച്യൂർ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? അത് യൂസ്ലെസ് ആണ്. അതിന് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിന് ഒരു നോർമൽ റെഡ് ബ്ലഡ് സെൽസിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഇവർക്ക് കേട്ടോ. ഇനി അടുത്ത ഒരു കണ്ടീഷനാണ് ഇവരിൽ ഡെവലപ്പ് ചെയ്യുന്നത്, എന്നാണെന്നറിയാവോ? കെർണിക്ട്രസ്. കെർണിക്ട്രസ് എന്ന് പറയുന്നത് ഇക്ടറസ്. ഓക്കെ, ഇറ്റ് ഇസ് എ വെരി ഡേഞ്ചറസ് കണ്ടീഷൻ കേട്ടോ. ബിലിറൂബിൻ എൻസെഫലോപ്പതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് കെർണിക്ട്രസ് കേട്ടോ. ബിലിറൂബിൻ എൻസെഫലോപ്പതി. ഓക്കെ, എന്താണ് കെർണിക്ട്രസ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഞാൻ പറഞ്ഞ എന്താ, അവരുടെ ശരീരത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസ് ആണ് ഡിസ്ട്രക്ഷൻ നടക്കുന്നത്. എന്തുകൊണ്ട്? അമ്മയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആന്റിബോഡീസ്, RH ആന്റിബോഡീസ് ഡയറക്റ്റ് ഇവരുടെ റെഡ് ബ്ലഡ് സെൽസുമായിട്ട് അറ്റാച്ച് ചെയ്ത് അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹീമോലൈസിസ് നടക്കുകയാണ്, അവരുടെ റെഡ് ബ്ലഡ് സെൽസ് മാസീവായിട്ട് ഡിസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരു നോർമൽ RBC ഡിസ്ട്രക്ഷൻ നടക്കാൻ നേരത്ത് എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവുന്നത്? ഒരു റെഡ് ബ്ലഡ് സെൽസ് ഡിസ്ട്രക്ഷൻ നടക്കാൻ നേരത്ത് എന്തൊക്കെയായിട്ട് അത് ഡിസ്ട്രക്ഷൻ നടക്കുന്നത്? ഹീം പാർട്ടുണ്ട്, ഗ്ലോബിനുണ്ട് അല്ലേ. ഹീം ആൻഡ് ഗ്ലോബിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. അതിനെ ഗ്ലോബിൻ വീണ്ടും സർക്കുലേഷനിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്തിട്ട് വീണ്ടും റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക ചെയ്യുന്നത്. ഹീമിന് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ഹീം ഫർദർ ഡിവൈഡ് ചെയ്ത് എന്തൊക്കെയായിട്ട് മാറുന്നു എന്നറിയാവോ? അയൺ ആൻഡ് ബിലിറൂബിനായിട്ട് വീണ്ടും ഫർദർ ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ബിലിറൂബിന്. ഇതില് ഈ അയണും എന്ത് ചെയ്യുകയാണ്? സർക്കുലേഷനിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുകയും വീണ്ടും ഒരു പുതിയ റെഡ് ബ്ലഡ് സെൽസിന്റെ എന്താ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. അപ്പൊ ഗ്ലോബിനും അയണും വീണ്ടും സർക്കുലേഷനിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെട്ട് അത് വീണ്ടും ബോൺമാരെ ഉപയോഗപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പുതിയ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അതേസമയം ബിലിറൂബിൻ എന്ന് പറയുന്ന ആ ബൈ പ്രോഡക്റ്റ്, ഇറ്റ് ഇസ് എ ടോക്സിൻ ആണ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. ഈ ബിലിറൂബിൻ റെഡ് ബ്ലഡ് സെൽസിന്റെ ഡിസ്ട്രക്ഷൻ നടന്ന ബിലിറൂബിൻ ഉണ്ടാകുമ്പോൾ ആ ബിലിറൂബിൻ എന്ന് പറയുന്ന ബിലിറൂബിൻ എങ്ങനത്തെ ബിലിറൂബിൻ ആണെന്ന് അറിയാവോ? അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ആണ്. അൺകോഞ്ചുഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടർ സോലുബിൾ അല്ല. വാട്ടറിൽ നമുക്കതിനെ ലയിപ്പിക്കാൻ പറ്റുന്നില്ല. പിന്നെയോ അതിനാകെപ്പാടെ ലയിപ്പിക്കാൻ പറ്റുന്ന ആരെയാണ്? ലിപ്പിഡ്സിൽ, ലിപ്പിഡ്സ് സോലുബിൾ ആണ്. ഫാറ്റിൽ മാത്രമാണ് അത് ഡിസോൾവ് ആവത്തുള്ളൂ, വെള്ളത്തിൽ അത് ഡിസോൾവ് ആവത്തില്ല. അതിനെയാണ് നമ്മൾ അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ നമ്മുടെയൊക്കെ ശരീരത്തിലാണെങ്കിൽ ഈ അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ നമ്മുടെ ആൽബുമിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് നേരെ നമ്മുടെ ലിവറിൽ എത്തുന്നു. ലിവറാണ് അതിനെ കോഞ്ചുഗേറ്റഡ് ആയിട്ട് മാറ്റണത്.
അതേസമയം കുഞ്ഞുങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഇവരിൽ ഇങ്ങനെ ഒരുപാട് എന്തുണ്ടാവുകയാണ്, അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ഉണ്ടാവുകയാണ്. ഈ അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ഞാൻ പറഞ്ഞു ലിപ്പിഡ്സ് സോലുബിൾ ആണ്. ലിപ്പിഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്, ലിപ്പിഡ്സ് ക്യാൻ ഈസിലി എന്താ പറയണേ ബ്രെയിനിലെത്താൻ പറ്റും ലിപ്പിഡ്സിന്, ബിക്കോസ് ബ്രെയിൻ ബാരിയർ അല്ലെങ്കിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ലിപ്പിഡ്സിന് ബ്രെയിനിലെത്താൻ പറ്റും. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഈ ലിപ്പിഡ്സിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബിലിറൂബിന് ത്രൂ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ വഴിയായിട്ട് അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് തലയിലെത്താൻ പറ്റും. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ടോക്സിൻ ബിലിറൂബിൻ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തില് അവരുടെ ബ്രെയിനിലെത്തുകയാണ്. ഒരുപാട് എമൗണ്ട് ഓഫ് ബിലിറൂബിൻ അവരുടെ ബ്രെയിനിലെത്തുകയും അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ചേഞ്ചസ് അവരുടെ ബ്രെയിനിൽ ഉണ്ടാക്കുവാണ്. അപ്പൊ അവരുടെ ബ്രെയിനിലത് ബേസൽ ഗാംഗ്ലി അവരുടെ യെല്ലോയിഷ് കളറിലേക്ക് ബേസൽ ഗാംഗ്ലിയ ചേഞ്ച് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ബ്രെയിൻ സ്റ്റെമിനും ബേസൽ ഗാംഗ്ലിയക്കൊക്കെ ലോട്ട് ഓഫ് ചേഞ്ചസ് വരികയാണ്. എന്തുകൊണ്ട്? ഈ ബിലിറൂബിൻ എന്ന ടോക്സിൻ ലിപ്പിഡ്സിൽ മിക്സ് ആയിട്ട് ത്രൂ ബ്രെയിൻ ബാരിയർ വഴി അവരുടെ ബ്രെയിനിൽ എത്തുന്നത് കൊണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ബിലിറൂബിൻ എൻസെഫലോപ്പതി അല്ലെങ്കിൽ കെർണിക് ഇട്രസ് എന്ന് പറയണ കേട്ടോ. വെരി ഡേഞ്ചറസ് കണ്ടീഷൻ ആണ്, ഹ്യൂജ് ബ്രെയിൻ ഡാമേജും ബ്രെയിൻ ഡെവലപ്മെന്റിനെ ഒക്കെ ഇത് അഫക്ട് ചെയ്യും. ഫീറ്റസിൽ കെർണിക്ട്രസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അത് വല്ലാത്ത ഒരു എന്താ അപകടകരമായ ഒരു കോംപ്ലിക്കേഷൻ ആണ് ഈ RH ഇൻകോംപാറ്റബിലിറ്റി ഉള്ള അമ്മമാരിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളിൽ കാണിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് കെർണിക്ട്രസ് അല്ലെങ്കിൽ ബിലിറൂബിൻ എൻസെഫലോപ്പതി എന്ന് പറയണത് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്. അടുത്ത ഒരു കോംപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്. ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് ഇനി എന്താണ് ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ എന്നറിയാവോ? നമുക്കറിയാം ഇവരുടെ ശരീരത്തിൽ ഒരുപാട് ഇമ്മച്യൂർ റെഡ് ബ്ലഡ് സെൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇമ്മച്യൂർ റെഡ് ബ്ലഡ് സെൽസിന് ഓഫ്കോഴ്സ് നോർമൽ റെഡ് ബ്ലഡ് സെൽസിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ബോൺ മാരോ ടയേർഡായി തുടങ്ങി, എന്തുകൊണ്ട്? ഇതിന്റെ ഈ പ്രൊഡക്ഷൻ കൂടുന്നതിന്റെ ഫലമായിട്ട്. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ ബോൺ മാരോ അല്ലാണ്ട് അതർ ഓർഗൻസ് സച്ച് ആസ് കിഡ്നി ആൻഡ് സ്പ്ലീന് ആ റോൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കിഡ്നിയും സ്പ്ലീനും എന്ത് ചെയ്യും, ഈ റെഡ് ബ്ലഡ് സെൽസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷന് സഹായിക്കാൻ തുടങ്ങും. അപ്പം അവരുടെ ഈ കൂടുതൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് സ്പ്ലീനും അതുപോലെ തന്നെ ലിവറും കൂടുതലായിട്ട് റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ലീഡ്സ് ടു എന്തിന് കാരണമാകും, ഹെപ്പാറ്റിക് ഫെയിലിയറിലേക്കും അതുപോലെ തന്നെ സ്പ്ലീൻ ഫെയിലിയറിലേക്കൊക്കെ പോകും. അപ്പം അത് ലീഡ്സ് ടു എന്തിന് കാരണമാകും, സ്പ്ലീനോമെഗാലി ഹെപ്പാറ്റോമെഗാലി എന്ന കണ്ടീഷൻസിലേക്ക് പോകും കേട്ടോ. സ്പ്ലീനോമെഗാലി ആൻഡ് ഹെപ്പാറ്റോമെഗാലി, സ്പ്ലീനോ മെഗാലി പ്ലസ് ഹെപ്പാറ്റോമെഗാലി. ഹെപ്പാറ്റോമെഗാലി എന്ന് പറയുമ്പോൾ തന്നെ ഓർത്താണ് ലിവർ ഫംഗ്ഷൻ ഡിക്ലൈൻ ആയി തുടങ്ങിയ കുഞ്ഞുങ്ങളുടെ ശരീരത്തില്. ലിവറിന്റെ ഏറ്റവും ഒരു മാസ ഒരു ഒരു ഹ്യൂജ് ഫംഗ്ഷൻ എന്താണ്, ലിവറാണ് ആൽബുമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൽബുമിൻ ഈസ് എ പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ ആണ് നമ്മുടെ ശരീരത്തിലെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ശരീരത്തിലെ ഓൺകോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്താണ് ഓൺകോട്ടിക് പ്രഷർ? ഈ ഓൺകോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഇൻട്രാവാസ്കുലാർ സ്പേസിലെ എല്ലാ ഫ്ലൂയിഡ്സും ഇൻട്രാവാസ്കുലാർ സ്പേസിൽ തന്നെ കാണണത് കേട്ടോ. ആ ഓൺകോട്ടിക് പ്രഷർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബാലൻസിൽ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഇൻട്രാവാസ്കുലർ സ്പേസിലെ ഫ്ലൂയിഡ്സ് ഒക്കെ അവിടെ തന്നെ കാണണത്. ഞാൻ ലിവർ സിറോസിസ് പഠിപ്പിച്ചപ്പോൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്തതാണ്. ആർക്കെങ്കിലും അത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ ലിവർ സിറോസിസിന്റെ ടോപ്പിക് ഒന്ന് കേട്ടാൽ മതി കേട്ടോ. അപ്പം ഓൺകോട്ടിക് പ്രഷർ ഈ കുഞ്ഞുങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ പറ്റുന്നില്ലാണ്ട് വരും. ബിക്കോസ് എന്താണ്, ഇവരുടെ ശരീരത്തില് ആൽബുമിൻ കുറയാൻ തുടങ്ങുന്നു. കാരണം എന്താ, ലിവർ ഫംഗ്ഷൻ ചെയ്യുന്നില്ല, ലിവറാണ് ആൽബുമിനെ കൊടുക്കുന്നത്. ആൽബുമിൻ വരാണ്ടിരുന്നാലോ ഓൺകോട്ടിക് പ്രഷർ കുറയാൻ തുടങ്ങും, ഇൻട്രാവാസ്കുലർ സ്പേസിൽ നിന്ന് ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. അപ്പൊ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുന്നത്, എല്ലായിടത്തേക്കും പേഷ്യൻസിന് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിത് ഫ്ലൂയിഡ് ഓവർലോഡഡ് ആവാൻ തുടങ്ങും, അസൈറ്റിസ്, പിന്നെന്താണ് പ്ലൂറൽ ഇഫ്യൂഷൻസ്, ശരീരത്തിൽ മൊത്തം എഡിമയുണ്ടാവുന്നു, പിന്നെ അതുപോലെ തന്നെ പെരികാർഡിയൽ ഇഫ്യൂഷൻ, എല്ലാ സ്പേസിലേക്കും ഒരുപാട് ഫ്ലൂയിഡ്സ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും ഈ പിള്ളേരുടെ. അവരുടെ കിഡ്നി ഫംഗ്ഷൻസ് ഇമ്പെയർഡ് ആവുന്നു, അങ്ങനെ ഹ്യൂജ് കോംപ്ലിക്കേഷൻസ് ആണ് അവരിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ആ ഫ്ലൂയിഡ് ഓവർലോഡഡ് ആവുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് എന്ന് പറയണേ കേട്ടോ. ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ, ഹൈഡ്രോപ്സ് എന്ന് വെച്ചാൽ എന്താ, വാട്ടർ, ഭയങ്കരമായിട്ടും വെള്ളമായിരിക്കും ഈ പിള്ളേരുടെ ശരീരത്തിൽ. ബിക്കോസ് എന്തുകൊണ്ടാണ്, അവരുടെ ശരീരത്തിൽ ആൽബുമിൻ കുറയുന്നു, ലിവർ ഫംഗ്ഷൻ ചെയ്യാണ്ടാവുന്നതിന്റെ ഫലമായിട്ട്. ആൽബുമിൻ ഇല്ലാണ്ടാവുമ്പോഴോ
ഓൺകോട്ടിക് പ്രഷർ കുറയുന്നു അതിന്റെ ഫലമായിട്ട് ഇൻട്രാവാസ്കുലർ സ്പേസിൽ നിന്ന് ഫ്ലൂയിഡ് പുറത്തേക്ക് ലീക്ക് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങുന്നു അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ഫ്ലൂയിഡ്സ് ഉണ്ടാവുകയും ഹൈഡ്രോക്സ് ഫീറ്റാലിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇവരിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇവരിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ ഓഫ് കോഴ്സ് ഇവർക്ക് ജോണ്ടിസ് കാണും കേട്ടോ ഇൻ കേസ് എന്താ പറയുക ഇവർ സർവൈവ് ചെയ്ത് പുറത്തേക്ക് ഉണ്ടായാലും എന്ത് സംഭവിക്കും ഇവർക്ക് ജോണ്ടിസ് അങ്ങനെയുള്ള ഹ്യൂജ് കോംപ്ലിക്കേഷൻസ് കാണും ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ ഇവരിൽ കാണുന്ന ജോണ്ടിസിനെയാണ് നമ്മൾ പാത്തോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത് കേട്ടോ പാത്തോളജിക്കൽ ജോണ്ടിസ് പാത്തോളജിക്കൽ ജോണ്ടിസ് എന്ന് വെച്ചാൽ കുഞ്ഞുണ്ടായി വിത്തിൻ 24 hours തന്നെ അവരുടെ ബിലിറൂബിൻ പീക്ക് ആവാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ വളരെ കൂടാൻ തുടങ്ങും അതിനെയാണ് നമ്മൾ പാത്തോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത് കേട്ടോ അത് എങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലാണ് RH നെഗറ്റീവ് അല്ലെങ്കിൽ RH ഇൻകോമ്പാറ്റബിലിറ്റി എന്ന കണ്ടീഷൻ ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ടാണ് കുഞ്ഞുങ്ങളിൽ എന്ത് ബിലിറൂബിൻ കൂടുന്നതും അത് അത് എങ്ങനെയായിരിക്കും കുഞ്ഞുണ്ടാവുമ്പോൾ തന്നെ വിത്തിൻ 24 hours തന്നെ അവരുടെ ബിലിറൂബിൻ കൂടും അതേസമയം നമുക്കറിയാം ചില കുഞ്ഞുങ്ങളില് ഉണ്ടാവുമ്പം മിക്കവാറും കുഞ്ഞുങ്ങൾ ചിലർ ജോണ്ടിസ് ഉണ്ടാവും ആ ജോണ്ടിസ് വ്യത്യാസമാണ് അതിന് ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത് കേട്ടോ അത് യൂഷ്വലി ബിലിറൂബിൻ കൂടുന്ന കുഞ്ഞിന്റെ ശരീരത്തിൽ കൂടുന്നത് ആഫ്റ്റർ 24 hours ശേഷമായിരിക്കും അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും പക്ഷെ RH ഇൻകോമ്പാറ്റബിലിറ്റി എന്ന കണ്ടീഷനോട് കൂടി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഹീമോലൈസിസും അങ്ങനെയുള്ള പ്രശ്നങ്ങളോടുകൂടി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളിൽ ജോണ്ടിസ് വിത്തിൻ 24 hours തന്നെ അവരുടെ ബിലിറൂബിൻ കൂടുന്നു അതിനെ നമ്മൾ പാത്തോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും നമുക്കറിയാം ഇതിനെന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ എന്താണ് ഇവരിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നമുക്ക് ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒന്ന് നോക്കാം ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ഒക്കെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ നമ്മൾ ഇവർക്ക് റോഗ്യാം കൊടുക്കും റോഗ്യാം ആന്റി RH ആന്റിബോഡീസ് എന്ന് പറയും അതിനെയാണ് നമ്മൾ റോഗ്യാം എന്ന് പറയും കേട്ടോ ഇത് എന്താണ് ആന്റി RH ആന്റിബോഡീസ് അല്ലെ ഈ RH ആന്റിബോഡീസിന് എതിരെയുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ തെറാപ്പിയാണ് ആ റോഗ്യാം എന്ന് പറയണേ അല്ലെ അപ്പം ഈ റോഗ്യാം എപ്പോഴാ കൊടുക്കേണ്ടതെന്ന് അറിയാവോ റോഗ്യാം അമ്മ RH നെഗറ്റീവ് ആണെങ്കിൽ 28th റോഗ്യാം കൊടുക്കും അമ്മയ്ക്ക് 28th റോഗ്യാം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുണ്ടായി വിത്തിൻ 72 hours അമ്മയ്ക്ക് റോഗ്യാം കൊടുക്കും ഞാൻ പറഞ്ഞിരുന്നു ആന്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മോർ ദാൻ 72 hours ആണ് ഐ മീൻ 72 hours എന്ന ഒരു ബൗണ്ടറി ഉണ്ട് അതിന് ശേഷം നമ്മൾ റോഗ്യാം കൊടുത്തിട്ട് കാര്യമില്ല അമ്മയുടെ ശരീരത്തിൽ അന്നേരത്തേക്കും ആന്റിബോഡീസ് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ എപ്പോഴും വിത്തിൻ 72 hours തന്നെ നമ്മൾ റോഗ്യാം കൊടുക്കണം ബിക്കോസ് ഞാൻ പറഞ്ഞായിരുന്നു ആന്റിബോഡീസ് വൺസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അമ്മയുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ലൈഫ് ലോങ് ഉണ്ടാവും പിന്നെ നമ്മൾ റോഗ്യാം കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ റോഗ്യാം കൊടുക്കേണ്ടത് 28 weeks ഓഫ് ജെസ്റ്റേഷനിലും അതുപോലെ തന്നെ വിത്തിൻ കുഞ്ഞുണ്ടായതിനു ശേഷം വിത്തിൻ 72 hours നമ്മൾ ഈ റോഗ്യാം കൊടുക്കേണ്ടത് പ്ലസ് വേറെ ഇപ്പൊ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ കുഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലാണ്ടുണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പൊ ആദ്യമായിട്ട് അമ്മ RH പോസിറ്റീവ് കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുവാണ് ആ അമ്മയ്ക്ക് ഇപ്പം ജെസ്റ്റേഷൻ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയണേ അബ്രക്ഷ പ്ലാസന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലീഡിംഗ് ഇവന്റ്സ് ഉണ്ടായിന്ന് വെച്ചു അത് കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലീഡിംഗ് ഇവന്റ്സ് ഈ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസിയിൽ അമ്മയ്ക്ക് ഉണ്ടായാല് അത് എന്തിന് സാധ്യതയുണ്ട് കുഞ്ഞിന്റെ ശരീരത്തിലെ ബ്ലഡ് അമ്മയുടെ ശരീരത്തിലെ ബ്ലഡുമായിട്ട് മിക്സ് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബ്ലീഡിംഗ് ഇവന്റ്സ് അമ്മയ്ക്ക് ഉണ്ടായാൽ ആ സമയത്ത് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം റോഗ്യാം കൊടുത്തിരിക്കണം ഇഫ് അമ്മ ഈസ് RH നെഗറ്റീവ് അതുപോലെ തന്നെ അമ്മിനിയോസെന്റസിസ് എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യാൻ നേരത്തെ നമ്മൾ അമ്മ RH നെഗറ്റീവ് ആണെങ്കിൽ റോഗ്യാം മസ്റ്റ് ആയിട്ട് അമ്മയ്ക്ക് കൊടുത്തിരിക്കണം പിന്നെ പിന്നെ കൊടുക്കേണ്ട തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസിൽ അമ്മ ഇൻവോൾവ് ആയി ഒന്ന് വീണു അപ്പൊ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക അമ്മ പ്ലാസന്റ പതുക്കെ സെപ്പറേറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനത്തെയുള്ള എന്ത് മറ്റേണൽ ഇഞ്ചുറീസ് ഉണ്ടായാലും അമ്മ RH നെഗറ്റീവ് ആണെങ്കിൽ റോഗ്യാം കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ ഉണ്ടെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി അബോർഷൻ കുഞ്ഞ് അബോർഷൻ ആയാലും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് ബ്ലീഡിംഗ് അതായത് ബ്ലഡ് മിക്സിങ്ങിന് സാധ്യതയുണ്ട് കുഞ്ഞിന്റെ ശരീരത്തിലെ ബ്ലഡ് അമ്മയുടെ ശരീരത്തിലെ ബ്ലഡുമായിട്ട് മിക്സ് ആവാൻ സാധ്യതയുണ്ട് നമുക്കറിയത്തില്ല ഇപ്പൊ അബോർഷൻ ആയി പോയാൽ കുഞ്ഞ് RH നെഗറ്റീവ് ആയിരുന്നോ RH പോസിറ്റീവ് ആയിരുന്നോ എന്ന് അപ്പൊ റിഗാർഡ്ലെസ് അമ്മ RH നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായാൽ എന്ത് കൊടുത്തിരിക്കണം റോഗ്യാം കൊടുത്തിരിക്കണം എക്ടോപിക് പ്രഗ്നൻസി അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുത്തിരിക്കണം റോഗ്യാം കൊടുത്തിരിക്കണം അല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ഡെവലപ്പ് ആവും അമ്മ അടുത്ത പ്രാവശ്യം പ്രഗ്നന്റ് ആവുമ്പോൾ ഈ ആന്റിബോഡീസ് കുഞ്ഞ് RH പോസിറ്റീവ് ആണെങ്കിൽ നേരെ ചെന്ന കുഞ്ഞിന്റെ റെഡ് ബ്ലഡ് സെൽസിനെ അറ്റാക്ക് ചെയ്യും ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കുഞ്ഞിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ എല്ലാ ബ്ലീഡിംഗ് ഇവന്റ്സിലും
പിന്നെ ലേബർ ഡെലിവറി പ്ലാസന്റൽ സെപ്പറേഷൻ സീസെക്ഷൻ എന്ന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇത് തന്നെ ചെയ്തിരിക്കണം ആരോഗ്യം അമ്മയ്ക്ക് കൊടുത്തിരിക്കണം ട്ടോ അടുത്തത് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യും നമ്മൾ രണ്ട് തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ട്ടോ അതായത് ഡയറക്റ്റ് കൂം ടെസ്റ്റും ഇൻഡയറക്റ്റ് കൂം ടെസ്റ്റും ഉണ്ട് ട്ടോ കൂം ടെസ്റ്റ് ആണ് ഇതിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് കൂം ടെസ്റ്റ് ഇത് ഡയറക്റ്റ് ഉണ്ട് എന്താണ് ഇൻഡയറക്റ്റ് ഉണ്ട് ട്ടോ ഇൻഡയറക്റ്റ് കൂം ടെസ്റ്റും ഡയറക്റ്റ് കൂം ടെസ്റ്റ് ആരിലാണ് ചെയ്യണതെന്ന് അറിയാവോ കുഞ്ഞിന്റെ ഫീറ്റസിന്റെ ബ്ലഡിലാണ് ഡയറക്റ്റ് കൂം ടെസ്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് കൂം ടെസ്റ്റ് ഫീറ്റൽ ബ്ലഡിലാണ് നോക്കുന്നത് അത് എന്തായിരിക്കും അപ്പൊ നോക്കണത് കുഞ്ഞിന്റെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിൽ അല്ലെങ്കിൽ കുഞ്ഞിന്റെ സർക്കുലേഷനിലെ റെഡ് ബ്ലഡ് സെൽസിൽ എന്ത് RH ആന്റിബോഡീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഡയറക്റ്റ് കൂം ടെസ്റ്റിൽ നോക്കുന്നത് കേട്ടോ കുഞ്ഞിന്റെ ശരീരത്തില് അവരുടെ റെഡ് ബ്ലഡ് സെൽസില് ആന്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ നിന്ന് വന്ന ആന്റിബോഡീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഓൾറെഡി അമ്മയുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ ആന്റിബോഡീസ് കുഞ്ഞിന്റെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട് കുഞ്ഞിന്റെ റെഡ് ബ്ലഡ് സെൽസിൽ അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ പോസിറ്റീവ് ആണത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ ഡയറക്റ്റ് കൂം ടെസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കൂം ടെസ്റ്റ് കുഞ്ഞിന്റെ ശരീരത്തിലാണ് ചെയ്ത് നോക്കണേ അതേസമയം ഇൻഡയറക്റ്റ് കൂം ടെസ്റ്റ് മറ്റേണൽ ബ്ലഡിലാണ് നോക്കണത് മറ്റേണൽ ബ്ലഡിൽ എന്താ നോക്കണത് പ്രസൻസ് ഓഫ് ആന്റിബോഡീസ് RH ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി അതാണ് ഇൻഡയറക്റ്റ് കൂം ടെസ്റ്റ് എന്ന് പറഞ്ഞത് മറ്റേണൽ ബ്ലഡിലാണ് നോക്കുന്നത് എന്താണ് നോക്കുന്നത് അമ്മയുടെ ശരീരത്തിൽ RH ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇൻഡയറക്റ്റ് കൂം ടെസ്റ്റ് വഴി നോക്കണത് കേട്ടോ ഓക്കെ സോ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് ഓക്കെ സോ നിങ്ങൾക്ക് ഇത് ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം RH ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് RH നെഗറ്റീവ് അമ്മമാരിലാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അമ്മ RH നെഗറ്റീവ് ആണെങ്കിലാണ് ഈ കണ്ടീഷൻ ഉണ്ടാവുന്നത് അമ്മ RH നെഗറ്റീവ് ആണെങ്കിൽ അമ്മയുടെ വയറ്റിൽ ഉണ്ടാവുന്ന കുഞ്ഞ് RH പോസിറ്റീവ് ആകുമ്പോഴുമാണ് പ്രശ്നം ആദ്യത്തെ കുഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലാണ്ട് യൂഷ്വലി ഉണ്ടാവാറുണ്ട് ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ആ ജസ്റ്റേഷനിൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ബ്ലീഡിംഗ് ഇവന്റ്സോ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ ആദ്യത്തെ കൊച്ചു കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോരും ആ കൊച്ചു പുറത്തു വന്ന് ഡ്യൂറിംഗ് ദ അല്ലെങ്കിൽ പ്ലാസന്റൽ സെപ്പറേഷന്റെ സമയത്തൊക്കെ ആയിരിക്കും മിക്കവാറും ഫീറ്റൽ ബ്ലഡ് മറ്റേണൽ ബ്ലഡുമായിട്ട് മിക്സ് ആവുന്നത് ആ സമയത്താണ് അമ്മയുടെ ശരീരം ആ വരുന്ന ഫോറിൻ ബോഡിക്കെതിരെ ആന്റിബോഡീസിനെ ഉണ്ടാക്കുന്നത് ആന്റിബോഡീസ് വൺസ് ഡെവലപ്പ് ആയാലും അത് ലൈഫ് ലോങ് കാണും അപ്പൊ ആ ആന്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ ഓൾറെഡി ആയി ഡെവലപ്പ് ആയി ആ അമ്മ രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നു രണ്ടാമത് പ്രഗ്നന്റ് ആയി കുഞ്ഞ് RH പോസിറ്റീവ് ആകുമ്പോഴാണ് പ്രശ്നം വരണത് ഈ ആന്റിബോഡീസ് നേരെ കുഞ്ഞിന്റെ ശരീരത്തിൽ ചെന്ന് അവരുടെ റെഡ് ബ്ലഡ് സെൽസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും ത്രൂ പ്ലാസന്റെ വഴിയായിട്ട് അപ്പോൾ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് കെർണിക്രസ് സിവിയർ ഫോം ഓഫ് അനീമിയ എന്ന് വേണ്ടുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും നമ്മൾ ഓൾറെഡി കണ്ടു ഡിസ്കസ് ചെയ്തു ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ വീഡിയോ ഒരു കാര്യം കൂടെ ഞാനിങ്ങനെ എൻക്ലക്സ് അടഞ്ഞ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പം ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ എല്ലാ ടോപ്പിക്കും വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പ്ലീസ് വാച്ച് മൈ വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ് ഐ വിൽ പോസ്റ്റ് മോർ വീഡിയോസ് ഫോർ യു താങ്ക് യു